ഇനി മുതൽ ഈ സോഷ്യൽ മീഡിയകൾ ഏറ്റവും കൃത്യമായി കൈകാര്യം ചെയ്യുന്നത് പ്രവാസികളാണ്. കാരണം പ്രവാസികൾക്ക് അതിന് അതിനുവേണ്ടി നിങ്ങൾ ഒരു സമയം കണ്ടെത്തും, അതിൽ നിങ്ങൾ ഫോളോ അപ്പ് നടത്തും, അതിന്റെ കൂടെ നിങ്ങൾ ഉണ്ടാകും. ഇപ്പൊ വേണ്ട എന്താണ് ഒരു സെക്കൻഡ് കൂടി ഞാനിപ്പോ ഇന്ന് എനിക്കറിയാം രാവിലെ ഞാൻ ഉണ്ടായ കാര്യമാണ്, ഞാൻ പലപ്പോഴുള്ള കാര്യമാണ്. രാവിലെ എയർപോർട്ടിൽ ഇറങ്ങി റൂമിലെത്തുമ്പോഴത്തേക്ക് നാട്ടിൽ നിന്ന് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കും. അത്ര വിജിലന്റ് ആയിട്ട് ഇതിനെ സ്പ്രെഡ് ചെയ്ത് കണ്ട നിങ്ങൾക്ക് കപ്പാസിറ്റി ഭയങ്കരമാണ്. നിങ്ങളാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതിൽ മുമ്പിൽ നിൽക്കുന്നവർ. അതുകൊണ്ട് വളരെ സൂക്ഷ്മത ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ കരുതണം. എന്തെന്നാൽ നിങ്ങൾ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ കാണിക്കുന്ന ജാഗ്രതയുടെ പത്തരട്ടി സർവായുധ വിഭൂഷിതരായി മറുപക്ഷമുണ്ട്. അപ്പുറം പിള്ളേരുടെ ഏകപക്ഷീയമായിട്ട് നിങ്ങൾ അങ്ങനെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിട്ട് അങ്ങനെ പോകുന്ന അങ്ങനെ കഴിയുന്ന നിങ്ങൾ ഷാഫി വരുന്നു. നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതിന്റെ എത്രയോ ഇരട്ടി ശക്തിയോടുകൂടെ നിങ്ങളുടെ സോഷ്യൽ മീഡിയകളെ മറികടക്കാൻ കഴിയുന്ന ടൂൾ ഉള്ളത് നമ്മുടെ എതിരാളികളുടെ കയ്യിലാണ്. അവർക്ക് അതിൻ്റെ കപ്പാസിറ്റി ഉണ്ട്. ഇന്ത്യയിലെ ബി ജെ പിയെ പോലെ സംഘപരിവാരത്തെ പോലത്തെ ഒരു സംഘടന അതിനുള്ള എല്ലാ മെഷീനറിയും കരുതി വെച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയില് ഷാഫി ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം മെല്ലഞ്ചാമൻ കോഴിക്കോട് ജില്ലയിലെ ഇലക്ഷന്റെ മുന്നൊരുക്കം നടത്തുന്ന സമയത്ത് ഞാൻ അവിടെ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളോടും പറയാം, നിങ്ങൾ സെൻട്രൽ കമ്മിറ്റിയോ അതല്ലെങ്കിൽ ഇത് ജിദ്ദയുടെ പരിപാടിയാണെങ്കിൽ നിങ്ങൾ ഒന്നോ രണ്ടോ ആളുടെ നമ്പർ പ്രവർത്തകന്മാർക്ക് പ്രത്യേകിച്ച് കൊടുക്കുക. ആളുടെ നമ്പറല്ല, പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ബോഡി അഞ്ചു പേര് ആറ് പേര് നിൽക്കുന്നവർക്ക് നിങ്ങൾക്ക് വരുന്ന ഫേക്ക് മെസ്സേജുകളെന്നോ നിങ്ങൾക്ക് സംശയമുള്ള വാട്സപ്പ് മെസ്സേജുകളോ ഫേസ്ബുക്ക് ട്വിറ്റർ മെസ്സേജുകളോ നിങ്ങൾ മറ്റൊരാൾക്ക് ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ പറയുന്ന അതോറിറ്റിക്ക് അയച്ചു കൊടുത്തിട്ട് ഇതുകൊണ്ട് അയച്ചാൽ എന്ത് ഉപകാരമുണ്ടാകും, എന്ത് ദോഷമുണ്ടാകും, ഇത് പ്രചരിപ്പിക്കപ്പെടേണ്ടതാണോ എന്ന് അന്വേഷിക്കണം. കൃത്യമായി ഉറപ്പില്ലാത്ത ഒരു മെസ്സേജ് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ സ്പ്രെഡ് ചെയ്യരുത്. പിന്നെ ഞാൻ ഈ നമ്പർ എന്തിനാണ് വേണമെന്ന് പറയുന്ന കാര്യങ്ങൾ, രാവിലെ ഒരു മെസ്സേജ് വന്നിട്ട് ആർക്കെങ്കിലും അയച്ചിട്ടില്ലാണ് ഫോർവേഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആർക്കെങ്കിലും അയച്ചിട്ടില്ലെങ്കിൽ പറ്റിയിരിക്കും. നഗര ഭാഗത്തോടെ അയക്കുക, അല്ലെങ്കിൽ അത്രമാൻ അയക്കാം, സുലൈമാൻ അയക്കാതെ നോക്കട്ടെ, സുലൈമാൻ അതുപോലെ അങ്ങോട്ട് അയക്കും. ഒരു മെസ്സേജ് എന്തിനാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്? അത് പരമാവധി ആളുകൾ കാണാനും വിശ്വസിക്കണോ വേണ്ടെന്നുള്ള കാര്യം ആവശ്യമില്ല. ആ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ചെയ്യും, അറിയാതെ അറിയാതെ ചെയ്യും. അങ്ങനെ ചെയ്താൽ എന്താണോ ആ മെസ്സേജ് ഉണ്ടാക്കുന്നതിന്റെ ലക്ഷ്യം അത് സാക്ഷാത്കരിക്കപ്പെടും. നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് നിങ്ങൾ ആയിരം വട്ടം ലക്ഷ്യത്തോടെ നോക്കിയാലും അതിറക്കിയവല്ല അവൻ്റെ യൂട്യൂബില് നിങ്ങൾ കാര്യം കഴിഞ്ഞു, അവന് കിട്ടേണ്ട ഗുണം കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ദയവ് ചെയ്ത് നിങ്ങൾ പ്രചരിപ്പിക്കുകയോ നിങ്ങൾ ഉണ്ടാക്കുകയോ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യുകയോ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യപ്പെട്ട് വരികയോ ചെയ്ത മെസ്സേജുകൾ അവഗണിക്കുക. അത് ഗുണപ്രദമല്ലെങ്കിൽ എന്നിടത്ത് നിങ്ങൾ സ്ട്രാറ്റജി രൂപീകരിക്കൽ അനിവാര്യമാണ്. രണ്ടാമത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങൾ ജീവിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലെയും ആളുകളുള്ള ഒരു പ്രദേശത്താണ്. നിങ്ങൾക്ക് അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ലാംഗ്വേജ് നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങൾ അവരുമായി സംസാരിക്കണം. പറ്റുമെങ്കിൽ നിങ്ങളൊരു ഫോൺ കൊടുത്ത് നാട്ടിലേക്ക് വീട്ടിലേക്ക് അവരെ കൊണ്ട് വിളിപ്പിക്കണം. എവിടെയോ ആവട്ടെ, യു പിയിലോ അല്ലെങ്കിൽ ബീഹാറിലോ ആസാമിലോ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലും ആവട്ടെ, എന്നിട്ട് അവരോട് പറയിപ്പിക്കണം വീട്ടിൽ ഈ അവസ്ഥയാണ്, നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറയും. ഒരു വോട്ട് മാറി കിട്ടിയാൽ നിങ്ങൾ ഈ കൂടിയിരുന്ന ഹാളിന് കൊടുത്തതടക്കമുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നു. ഒരു വോട്ടെങ്കിലും അല്ലാതെ വെറുതെ നമ്മളിങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് കാട്ടിക്കൂട്ടുന്നതിനേക്കാൾ ആത്മാർത്ഥമായി ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ ഞാനുമുണ്ട് എന്ന് പറയാൻ കഴിയുന്ന ഒരു ഇടപെടൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നാണ് എനിക്ക് വിനീതമായിട്ട് പ്രത്യേകിച്ച് ഒരു ഓഡിറ്റോറിയം നടത്തുന്നതിനോട്
എനിക്ക് സംസാരിക്കാനുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ കാലമാണ്. തെരഞ്ഞെടുപ്പ് നേരത്തെ ഷാഫി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും, ഇന്ത്യയിലെ ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ. മറ്റൊരു പ്രധാന കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ വിചാരിക്കുന്നത്, വളരെ സമർത്ഥമായിട്ട് ആ വിഷയം സംസാരിക്കുന്ന ഒരാളാണ് ഷാഫി. ഞാൻ ഷാഫിയെ മീഡിയയിൽ നമ്മളുടെ ഐക്കണായിട്ട് നിൽക്കുന്ന ഒരാളും ആണ്. അത് മാത്രമല്ല, ഞാൻ ഷാഫിയുടെ പ്രസംഗങ്ങൾ പലപ്പോഴും പറയാറുണ്ട്. വലിയ നിരാശ പ്രചരിപ്പിക്കുന്ന പ്രസംഗങ്ങൾ നടത്താത്ത മുസ്ലിം ലീഗിലെ പ്രചാരകരിൽ ഒരാളാണ് എന്റെ പ്രശ്നമാണ്. വെറുതെ പൂരിപ്പിക്കുന്നതാണ് ഭാഷത്തെ മീഡിയ അനങ്ങിക്കൂടാ. അങ്ങോട്ട് നോക്കിയാൽ എന്തിനാവും, ഇങ്ങോട്ട് നോക്കിയാൽ എന്തിനാവും, എന്നിട്ട് വെറുതെ ബേജാറാക്കിയിട്ട് ഇങ്ങനെ ഈ ടെൻഷൻ ആക്കിയിട്ട് നടത്തുക, അതൊരു പ്രത്യേക രീതിയാണ്. മുസ്ലിം ലീഗിന്റെ പൊളിറ്റിക്കൽ ഐഡിയോളജി അതിന്റെ എതിരാണ്. കാരണം ഞാൻ നേരത്തെ രാവിലെ പറഞ്ഞപ്പോൾ പറഞ്ഞു, സീറ്റ് മുഹമ്മദ് വയസായിന്റെ ഒരു രീതികൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കമ്മ്യൂണിറ്റിക്ക് ആത്മവിശ്വാസം കൊടുത്തിട്ടാണ് ലീഗ് എപ്പോഴും നിന്നത്. ലീഗിന്റെ ബേസ് അതാണ്. പേടി നിങ്ങളായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അവരോടെ മാർക്കറ്റിംഗ് ധൈര്യമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്, ധൈര്യമാണ് കൊടുക്കേണ്ടത്. സിഎജ് മുഹമ്മദ് വയസായി അതിങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് ഇങ്ങനെ അണികളിലേക്ക് കൊണ്ടുപോയപ്പോ സിബിആജിയൊക്കെ ധൈര്യം കാണിച്ചു നിന്ന് കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ ധൈര്യം ആവശ്യമുണ്ടായിരുന്നു. ഭയം വേണ്ടുപോലെ നിങ്ങൾക്ക് എടുക്കാനുണ്ട്. ലോകത്തിലെ എല്ലാ മൈനോറിറ്റിയുടെയും സൈക്കോളജി ഇൻസെക്യൂരിറ്റിയാണ്. അത് ഇന്ത്യയിലെ മാത്രം പ്രശ്നമൊന്നല്ല, വെറുതെ തോന്നാണ് ഇന്ത്യയിൽ ഇഷ്ടമാണത്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏത് രാജ്യത്തും ജീവിക്കുന്ന മൈനോറിറ്റി സ്വാഭാവികമായി രൂപീകൃതമാകുന്ന ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. ആ ഇൻസെക്യൂരിറ്റിയെ അഡ്രസ് ചെയ്യലാണ് ക്രിയാത്മകമായ ഒരു രാജ്യത്തിലെ മൈനോറിറ്റി പാർട്ടിയുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വമാണ് ലീഗിൻ്റെ. സീറ്റ് പറയുന്നത് നമ്മൾ ഒരു ഒരു ജമാഅത്താണ്, നമ്മളൊന്നും ചെയ്യാൻ കഴിയില്ല, നമ്മൾ നേരിടും, നമ്മൾ ഒറ്റക്കെട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ധൈര്യം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ്. ഭയം നിങ്ങൾക്ക് തുടങ്ങിയാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഒരടി മുന്നോട്ട് വെക്കാനാവില്ല. അതിനെക്കുറിച്ച് ഒരുപാട് പറയാനുള്ളതാണ്, ഞാൻ അതിലേക്ക് കടക്കില്ല. പക്ഷേ ഭയപ്പെടുത്താനാണ് ശ്രമം. ഫാസിസത്തിന്റെ 30% മുഴുവൻ വോട്ടും കിട്ടിയിട്ടില്ല ഇപ്പോഴും ബി ജെ പിക്ക് ഇന്ത്യ രാജ്യത്ത്. 30% വോട്ടുകൾ ഇപ്പോഴും ബി ജെ പിയുടെ കയ്യിലില്ല. എന്ന് വെച്ചാൽ 70% വളരെ കൃത്യമായി ബി ജെ പി എന്ന ആർ എസ് എസ് എന്ന് പറയുന്ന ഐഡിയോളജിയുടെ പുറത്താണ്. രണ്ടാമത്തെ കാര്യം, 10 കൊല്ലം ആർ എസ് എസ് ഇന്ത്യ ഭരിച്ചു. എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണ് ഭരിക്കുന്നത്? അല്ലെങ്കിൽ 90 കൊല്ലം കാത്തിരുന്നുണ്ട്. ഇതൊരു നിസ്സാരമായ പ്രശ്നമാണ്. സുപ്രഭാതത്തിൽ ആർ എസ് എസ് ബി ജെ പി കണ്ട് കയറി അടിച്ചതാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും 90 വർഷം ആലോചിച്ചിട്ടാണ് ആർ എസ് എസ് വോട്ട് കൊണ്ട് ഭിന്നിപ്പിക്കാൻ ആർ എസ് എസിന് കഴിഞ്ഞു. പക്ഷേ ഐഡിയോളജിക്കലി ആർ എസ് എസ് ഒരു പരാജയമാണെന്ന് അവർ പ്രൂവ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം, നമുക്ക് ഈ പുതിയ പുതിയ വിഷയം വരുമ്പോൾ നമ്മൾ മറക്കും. നമ്മളെ ജി എസ് ടി, നമ്മളെ നോട്ട് നിരോധനം, വലിയ വിഷയമില്ല. എത്ര വലിയ വിഷയം ഈ ആർ എസ് എസിന്റെ പൊട്ടത്തരത്തിന്റെ ഉത്തരവ് തകർന്നു പോയത്. 2000 കൊണ്ടുവരുമ്പോ നമ്മൾ അന്നേ പറഞ്ഞു 2000 സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത വിഡ്ഢിത്താണ്. അതിലിപ്പോ ഭയങ്കര ബുദ്ധിജീവി ആവുന്ന ആവശ്യമൊന്നുമില്ല. ഒരു സാധാ ഒരു പണിയെടുക്കണം, ഗൾഫ് പണിയെടുക്കണ ആളായാലും അതിന് എക്കണോമി ഒന്നും പഠിക്കണ്ട. ഈ നോട്ടിന്റെ പിന്നെ വലിപ്പത്തിന്റെ കണക്ക് നോക്കണ എക്കണോമി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഒരു സാധാ മനുഷ്യന്, നിങ്ങൾ ഒറ്റ സുഖമായി ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഞാൻ 2 ആഴ്ച മുമ്പ് ലാവോസ് ഇങ്ങനെ ജക്കാത്ത വഴിയൊക്കെ യാത്ര ചെയ്തു. ഇവിടെ വരുന്നതിന്റെ 1 ആഴ്ച മുമ്പ് ഞാൻ യാത്രയായിരുന്നു. ആ രാജ്യത്തൊക്കെ നിങ്ങൾ പോയി നോക്കും, നമ്മുടെ ഫോറസ്റ്റിൽ നിങ്ങൾ പോയി നോക്കും. ഫോറസ്റ്റിലേക്ക് പോയാൽ എന്താ സ്ഥിതി? അവിടെ നോട്ട് തന്നെ അവർക്കില്ല, ഉള്ള നോട്ടോ. ഞാൻ പണ്ട് ഞാൻ പറയുന്നുണ്ട്, പണ്ട് കുറെ മുമ്പ് ഞാൻ ജക്കാർത്തയിൽ പോയി ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു പ്രത്യേക ബണ്ണ് കിട്ടും, നല്ല കോഫിയും ബണ്ണും കിട്ടും. അപ്പൊ കുറെ യാത്ര ചെയ്ത് ഞങ്ങള് കോലാലംപൂരിൽ ഇറങ്ങി യാത്ര ചെയ്തിട്ടാണ് പോണത്. എയർപോർട്ടിൽ ഇറങ്ങിയ ഉടനെ തന്നെ ആ വിശപ്പിന്റെ ആ കറന്ത കൊണ്ട് വേഗം ഒരു കാപ്പി കഴിച്ചു. എല്ലാവരും രണ്ടും ബണ്ണും നിന്നു. തിന്നു കഴിഞ്ഞതിന് ശേഷം ബില്ല് വെച്ചു. ബില്ല് നോക്കുമോ 5 ലക്ഷം. നമ്മള് പിന്നെ ആകെ ഒരു ഞെട്ടല്ല. എന്ത് പറഞ്ഞാലും സംഖ്യ 5 എന്നൊക്കെ കേൾക്കുമ്പോ അതിനൊരു ബേജാറുണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങള് ആകാവുന്ന കയ്യിലുള്ള സകലമായ പിന്നെ ഭാഷ പരിജ്ഞാനം പുറത്തിറങ്ങി. ഒരുവിടെ സംസാരിക്കാനില്ല, ഒരു ഐഡിയ ഇല്ല, പൈസ കൊടുക്കാതെ പുറത്തിറങ്ങണം. അവസാനം ഞാൻ ഒരാളെ അടവെടുത്തു, കാർഡ് കൊണ്ടുപോയി എ ടി എമ്മിൽ നിന്ന് ഇന്തോനേഷ്യയുടെ 5 ലക്ഷം എടുത്തു.
എത്രയെന്ന് വെച്ചാൽ നമുക്കറിയാം ഇന്തോനേഷ്യ അതിലേക്ക് കൊടുക്കുക ഒരു ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇന്ത്യയുടെ 500 രൂപയായിരുന്നു. 500 രൂപയാണ്. 500,000 രൂപ എന്ന് പറഞ്ഞാൽ എന്താണ്, 500 ഉണ്ടാവും, അത്രയേ ഉള്ളൂ. 2,500 രൂപയ്ക്കാണ് ഈ പറയുന്ന പിന്നെ പൈസയുടെ സംഖ്യ. ഇന്തോനേഷ്യയുടെ സ്ഥിതി അതാ, ഇറാന്റെ സ്ഥിതി അതാ. ഏതാണ് ലോകത്തിലെ ദരിദ്ര രാജ്യങ്ങൾ മുഴുവൻ എടുത്താൽ നോട്ടുമൽ അപ്പം ഇങ്ങനെ കൂടി വരും, ഒരു ഗുണമുണ്ടാവില്ല. മറുപടി നമ്മളെ പിന്നെ വെള്ളിമുങ്ങ പറഞ്ഞാതിരി ഇങ്ങനെ സ്ഥാനങ്ങൾ ഇങ്ങനെ കിട്ടും, ഒരു കാര്യമില്ലാതെ പറഞ്ഞാതിരി ഒരു കാര്യം ഉണ്ടല്ല. പൂജ എങ്ങനെ കൂടും, അത്രേ ഉള്ളൂ. പൂജ എങ്ങനെ കുറെ കൂടും, ഒരു മെച്ചം ഉണ്ടാവില്ല. ലോകത്തിലെ രാജ്യങ്ങളുടെ സ്ഥിതി അതാ. സൗദി അറേബ്യ ഏറ്റവും വലിയ നോട്ട് 1,000, UAE 500, UAE 1,000 ഇല്ലേ. നിങ്ങൾ കുവൈത്തിലേക്ക് പോയാൽ 50, പിന്നെ ബഹ്റൈനിലേക്ക് പോയാൽ 20, മസ്കറ്റിലേക്ക് പോയാൽ 50. ലോകത്തെ ഏറ്റവും വലിയ വിനിമയം നടക്കുന്നു എന്ന് പറയുന്ന ട്രാൻസാക്ഷന്റെ ബേസായി കണക്കാക്കുന്ന ഡോളർ 100, യൂറോ 200. സമ്പന്ന രാജ്യങ്ങളുടെ മുഴുവൻ സ്ഥിതി ഇതാണ്, പൈസ വരെ പൂജ്യം കുറഞ്ഞു 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 വരും. ദരിദ്ര രാജ്യങ്ങളെ പൂജ്യം കൂടി 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 വരും. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ 1,000 കൊണ്ടേക്ക് ഈ പൊട്ടന്മാർ 2,000 ആക്കിയത്. എന്നിട്ട് ഭയങ്കര മണ്ടായി, അതിൽ ചിപ്പ് ഉണ്ടാവും. പാപ്പാന്റെ പൈസ പപ്പാൻ അടിച്ചു മാറ്റാണെങ്കിൽ ചിപ്പിങ്ങനെ പി പി എന്നറിയും. എന്തെല്ലാം നമ്പർ, എന്തെല്ലാം നമ്പർ പറഞ്ഞു. ചിപ്പുമില്ല, കോപ്പുമില്ല, ഒരു തേങ്ങ 2,000 രൂപയില്ല. ഒരു രാജ്യത്തെ പൊട്ടത്തടകളുടെ കണക്ക് നിങ്ങൾ എടുത്തു, ഒരു 90 കൊല്ലം RSS കാരണം എടുത്ത് ആലോചിച്ചിട്ടുണ്ടാക്കിയ സാധനമാണ് ഈ ചിപ്പിടെ തോട്ട്. അത് തകർന്നു. GST കണക്കാൻ പറയുന്നില്ല, തകർന്നു. ഐഡിയോളജിക്കലി RSS ഒരു പൊട്ടത്തരാണ്. ഞാൻ പലപ്പോഴും തമാശ പറയാറുണ്ട്, എന്ന് വെച്ചാല് ആ ബാക്കി ട്രൗസറിൽ പാൻഡാക്കാനുള്ള ബുദ്ധിമുട്ട് സാധിക്കത്തില്ല. അതാണ് ആ സംഘടനയുടെ സ്ഥിതി. എല്ലാവരും കേരളം പോലീസ് ട്രൗസർ മാറ്റി പാൻഡാക്കിട്ട് എത്ര കാലമായി, അതുവരെ ഇല്ലാത്തൊരു സംഘടനയാണ്. പക്ഷേ 80% ഹിന്ദു കമ്മ്യൂണിറ്റി ഉള്ള ഇന്ത്യയിലെ വർഗീയതയാണ് അവരുടെ മുതൽ മുടക്കുന്നത്. അത് ഏറ്റവും ആക്റ്റായിട്ട് ഉപയോഗിക്കാൻ തുടക്കത്തിൽ അവർക്ക് കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബാബരി മസ്ജിദ് പൊളിക്കുമ്പോൾ, ശിലാന്യാസം നടത്തുമ്പോൾ ഒക്കെയും RSS കിട്ടിയ മൈലേജ് ആ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ കിട്ടിയിട്ടില്ല എന്നത് ഇന്ത്യയിലെ മീഡിയകൾ പറയണം. അത് കുറഞ്ഞു 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 വരികയാണ്. എല്ലാ ആയുധങ്ങളും ഇന്ത്യയിൽ അധികകാലം ഉപയോഗിക്കാൻ കഴിയും. ഇന്ത്യ കാര്യത്തിൽ പ്രത്യേകത ഉണ്ട്, ഇന്ത്യയുടെ ഒരു അകക്കാമ്പിന്റെ ഒരു ശക്തിയുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിലെ സ്ഥിതി എന്താണ്, തമിഴ്നാട്ടിലെ സ്ഥിതി രാവണന്റെ ക്ഷേത്രം ഉണ്ടാക്കുന്നത് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു. രാവണൻ ആരാണ്? രാമന്റെ എതിർഭാഗത്തെത്തുന്ന ആളാണ്. ഇപ്പൊ കേരളത്തില് ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറ ക്ഷേത്രത്തില് പിന്നെ പ്രതിഷ്ഠ നടത്തുമ്പോൾ എന്താ പറഞ്ഞറിയോ, ഞങ്ങൾക്കൊരു കറുത്ത ശിവനെ വേണമെന്നാണ്. കറുത്ത ശിവൻ, ഈടവ ശിവൻ. അപ്പൊ ശിവന് വ്യത്യസ്തമായ വർഷങ്ങളുണ്ട്. 4,599 ജാതി മതങ്ങളൊക്കെ ഇന്ത്യ രാജ്യത്തുണ്ട്. അപ്പൊ ഇന്ത്യയില് ഒരു ചെറിയ കാലയളവിൽ പറ്റിക്കൽ സാധ്യമാണ്. അതിനെ മറികടക്കാൻ കഴിയുന്ന ഒരു ഫോഴ്സ് ഇന്ത്യ രാജ്യത്തുണ്ട്, ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയുന്ന മൂവ്മെന്റുകളെ ശക്തിപ്പെടുത്താൻ നമ്മൾ കൂടി നിൽക്കണം. ഇത് വെറുതെ പറഞ്ഞിട്ട് എത്ര മുസ്ലിങ്ങളുണ്ട് ഇന്ത്യ രാജ്യത്ത്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ ഇന്തോനേഷ്യ കഴിഞ്ഞാൽ പിന്നെ അത് ഇന്ത്യയിലാണ്. നിങ്ങൾ മനസ്സിലാക്കണില്ലേ, ഗസ നമ്മുടെ മുമ്പിലുണ്ട്. 40 കിലോമീറ്റർ നീളം, 20 കിലോമീറ്റർ ചുറ്റളവ്. അവിടെ ഉള്ളത് ഏകദേശം ഒരു 10-40 ലക്ഷം ആളുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ സായുധ ശക്തി ഉണ്ടെന്ന് പറയുന്ന വലിയ എമ്മാതിരി വർദ്ധന പറഞ്ഞിരുന്നത് തിരുരങ്ങാടിയുള്ള മാമന്റെ മോള്, എന്താണ് നമ്മളെ പിന്നെ എന്താണ് അബ്ദുറബിന്റെ വളത്തിലുള്ള മാവുമ്മലുള്ള എത്ര മാമുണ്ട് ഇസ്രായേലിന്റെ കണക്കുണ്ടെന്നൊക്കെ പറഞ്ഞാൽ മതി. അവസാനത്തെ അലനോമ്പിൽ കൊണ്ടുള്ള ബോംബന്റെ ഒരു കണ്ടു നമ്മൾ കണ്ടില്ലേ, ഇതൊക്കെ പടയായിരുന്നു. പക്ഷെ ആ ഇസ്രായേൽ എത്ര ദിവസമായി പോരാട്ടം നടത്തുന്നു, ഏകപക്ഷീയമായി ആക്രമിക്കുന്നു. നമ്മൾ പാർക്കുന്നത് ഒരു ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ഒരു കമ്മ്യൂണിറ്റിയിലാണ് കോടിക്കണക്കിന് നിന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങളുണ്ട്. അവരെന്ത് ചെയ്യും? ഒന്ന് പേടിപ്പിച്ച് മുതലെടുത്ത് കളിക്കാനൊക്കെ നരേന്ദ്രമോദിക്കും പറ്റും, യഥാർത്ഥത്തിനും പറ്റും. അതിനപ്പുറം എന്ത് ചെയ്യാൻ? ഞാൻ പലപ്പോഴും പറയുന്നത് അവരൊക്കെ വലിച്ചു കയറ്റാൻ പറ്റുന്ന മൂവ് ഏത് അമിത്ഷാക്കാണുള്ളത്, ഏത് നരേന്ദ്രമോദിക്കാണത്, ഏത് RSS-നാണുള്ളത്. നമ്മൾ ജീവിക്കുന്ന ഒരു ചുറ്റുപാടിനെ കുറിച്ചുള്ള ഒരു ധാരണ വേണ്ടിയിരുന്നു. അന്യെ ഭയപ്പെട്ട് അതിനായിട്ട് കുറെ ആൾക്കാർ വീളിപ്പിക്കുക, ഭയങ്കരമാണ്, ഭയങ്കര ചിന്തയാണ്, RSS ഭയങ്കരമാണ്. എന്റെ സഹോദരന്മാരെ, നമ്മൾക്കറിയാം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഭയങ്കര ആലോചന
ഭയങ്കര ബുദ്ധി, ഭയങ്കര കേർ, എന്തെങ്കിലും ഉണ്ടോ പറഞ്ഞു. നമ്മൾ ആലോചിച്ചു, ആരാ ചിന്തിക്കലാൽ നമ്മളൊക്കെ എത്ര ക്ലാസ് എടുത്തിട്ടുണ്ട്, എന്ത് ക്ലാസ്, എന്ത് സെമിനാർ. അതൊരു ജനകീയമായ ഒരു സംഘടനയാണ്, ഇന്ത്യയിലെ ജനാധിപത്യത്തിന് അനുസൃതമായ ഒരു സംഘടനയാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ അവസാനം നിങ്ങൾ ആലോചിച്ചു, എത്ര കാലം ഇന്ത്യ ഭരിച്ച പാർട്ടിയുണ്ട്. ഇപ്പൊ ഈ നരേന്ദ്രമോദി പോയിട്ട് അക്കൗണ്ട് ഫ്രീസ് ചെയ്തപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത് 310 കോടിയാണ് അവരുടെ കോൺഗ്രസിന്റെ ദേശീയ ഫണ്ടിനകത്ത് ഉണ്ടായിരുന്ന 110 കോടി രൂപ. അത്രയ്ക്കുള്ളൂ അവരാണ് എത്ര കൊല്ലം ഇന്ത്യ ഭരിച്ചത്, എത്ര കൊല്ലം. എന്നിട്ടാണ് 90 കൊല്ലം ആലോചിച്ച് ആർക്കും ഭരിച്ചു എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ രാജ്യത്ത് ഈ ഭയപ്പെടുത്തലുകൾ നിങ്ങൾ ആലോചിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ആളുകളുടെ രീതിയുണ്ട്. എന്താണ് ജോഡോ യാത്ര 1-ാമത്തെ തവണ പോയി, അതിമനോഹരമായ ഗംഭീരമായ യാത്ര. യാത്രയുടെ സമാപനം ഞാൻ എപ്പോഴും പറയാറുണ്ട്, മനസ്സിന്ന് പോവില്ല അത്. കാശ്മീരില് ആ മഞ്ഞുതുള്ളികൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ രാഹുലിന്റെ ഒരു പ്രസംഗം ഉണ്ട്. കാശ്മീരില് പെണ്ണുങ്ങളെ, പെൺകുട്ടികളെ, അവിടുത്തെ മിലിറ്ററിയുടെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുടെ വേദനകളെ നെഞ്ചിലേക്ക് ആവാച്ച് ആ മഞ്ഞുതുള്ളി വീണത് രാഹുലിന്റെ മുഖത്തായിരുന്നില്ല, ഇന്ത്യയിലെ മതേതര മനസ്സിന്റെ ഹൃദയത്തിലായിരുന്നു. നമുക്ക് മറക്കാനാവുക പ്രസംഗം. ആ ജോഡോ യാത്ര കഴിഞ്ഞ് രാഹുൽ കടന്നുപോയ വഴികളിൽ മുഴുവൻ പ്രൗഢവും ഗംഭീരവുമായ വിജയമാണ് കർണാടകയിൽ ഉണ്ടായിരുന്നത്. ചെറിയ ഒരു പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കുന്നു. കർണാടക ഒരു മോഡലാണ്, ജയിച്ചു കഴിഞ്ഞതാണ്. നിങ്ങൾ ഈ പറയുന്ന AVM മെഷീനും സകല കുതന്ത്രങ്ങളും ഉണ്ടായിട്ടും 82% ഹിന്ദുക്കളുള്ള കർണാടകയില് കോൺഗ്രസിന്റെ ബെന്നിക്കൊടി ബാധിക്കുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഹിജാബ് ഇഷ്യൂ കൊണ്ടുവന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ 91% ഹിന്ദുക്കൾ മാത്രം പറക്കുന്ന കോൺസ്റ്റിറ്റ്യൻസിയില് അയാളെ തോൽപ്പിച്ചു കോൺഗ്രസ്. ചെറിയ തയ്യാറി. എന്നിട്ട് 7 മാസം കഴിഞ്ഞിട്ടാണ് BJP അവരുടെ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാൻ പറ്റിയത്. ഇന്ത്യ ഭരിക്കുന്ന വലിയ പുലിയാണ്, ആനയാണെന്ന് പറയുന്ന പാർട്ടിക്ക് പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാൻ 7 മാസം കഴിഞ്ഞിട്ട് വന്നു കർണാടകയിൽ. സൗത്ത് തീരത്തിന്റെ വേദന കഴിഞ്ഞു. 10 കൊല്ലം പ്രതിപക്ഷത്തായിരുന്നു കോൺഗ്രസ് തെലങ്കാനയിൽ, കെട്ടിവച്ച പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. തിരിച്ചു വന്നില്ലേ, തിരിച്ചു വന്നില്ലേ. അതൊരു ജനാധിപത്യപരമായ പോരാട്ടമല്ലേ, അത് കാണേണ്ടതല്ലേ. 7 കൊല്ലം പ്രതിപക്ഷം തിരിക്കുമ്പോഴത്തേക്ക് അതിന്റെ ഭേദമായിട്ട് നടക്കണ പിന്നെ രാഷ്ട്രീയമാണോ, രാഷ്ട്രീയം എന്ന് പറയുന്നത്. 10 കൊല്ലം കഴിഞ്ഞിട്ടും അതിശക്തമായി തിരിച്ചു വന്നു തെലങ്കാനയിൽ. പക്ഷെ 3 സ്റ്റേറ്റുകളിൽ തോറ്റുപോയി. പരസ്യത്തേത് ഷാഫി പറഞ്ഞിട്ടുണ്ടാവുന്നു, ചെറിയ വ്യത്യാസം. ഏതർത്ഥത്തിലാണ് ഇന്ത്യ മുന്നണിക്ക് ഒരു പ്രതീക്ഷയില്ല എന്ന് പറയുന്നത്? ഏതർത്ഥത്തിലാണ് ബീഹാറിൽ അതിനെ റീഓർഗനൈസ് ചെയ്യാൻ, ബീഹാറിലെ രാഹുൽ ഗാന്ധിയുടെ സമാപന യാത്ര ഞെട്ടിപ്പിക്കുന്നതും അതിശയമുള്ളതുമാണ്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ത്യയുടെ തെരുവുകളിൽ കർഷകർ ഇറങ്ങിയത് ആര് പറഞ്ഞിട്ടാണ്? രാഹുൽ പറഞ്ഞിട്ടാ? ഏതെങ്കിലും മത്സ്യഘടന പറഞ്ഞിട്ടാ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പറഞ്ഞിട്ടാ? വളരെ സ്പോൺടേനിയസ് ആയിട്ട് ഇന്ത്യയുടെ തെരുവിലേക്ക് കർഷകർ, അവർ അക്ഷരജ്ഞാനുള്ളവരല്ല, വലിയ വിദ്യാഭ്യാസമുള്ളവരല്ല, അവർക്ക് ഒരു മതമുള്ളൂ, അത് കൃഷിയാണ്. അവർക്കൊരു രാഷ്ട്രീയമുള്ളൂ, അത് കൃഷിയാണ്. വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇന്ത്യയുടെ തെരുവുകൾ അവർ കൈയടക്കി. ഇന്ത്യയിലെ മീഡിയകളിൽ മനഃപൂർവ്വം ഇഗ്നോർ ചെയ്ത അതിഗംഭീരമായ സമരം ആരുണ്ടാക്കി? അവർ ഈ രാജ്യത്തില്ലേ, അവരുടെ അതിർത്തി രാജ്യത്തില്ലേ, ഈ രാജ്യത്തിന് അറിയില്ലേ അതിർത്തി? അറിയാലോ, അതങ്ങനെ ഉണ്ടായത്. നോർത്ത് ഈസ്റ്റ് നടക്കുന്ന വർഗീയ കലാപങ്ങളുടെ പ്രത്യാഘാതങ്ങൾ ആസാം അടക്കമുള്ളയിടത്ത് ഉണ്ടാവില്ലേ? എന്തുകൊണ്ടാണ് BJP ഇപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ വൈകുന്നത്? പ്രതീക്ഷാനിർഭരമാണെങ്കിൽ ആ സെക്കൻഡിൽ അവർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. നമുക്കറിയാൻ മതി, ഈ പരിശുദ്ധമായ റമദാനിൽ അടക്കം പ്രഖ്യാപിക്കും, ഒരു സംശയം വിചാരിക്കുന്ന. പക്ഷെ അവർ പ്രഖ്യാപിക്കുന്നില്ല. തുള്ളിച്ചാടി നടക്കുന്ന ബീഹാറിലെ നിതീഷ് കുമാറിനെ പോലും അവർ സ്വീകരിച്ചു. അപ്പോൾ നമ്മളെ കുറച്ച് ആൾക്കാരെ പണി എന്തായാലും ഈ പറയുന്ന സംശയവും ഈ പറയുന്ന എന്താണ് ഫേസ്ബുക്കിൽ ആരോപണമായിട്ട് നടത്തുക, അത് മുഴുവൻ കേരളത്തിലാണെങ്കിൽ CPM ഇത് തന്നെ പണി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ സംഖ്യയാക്കുന്ന പണിയുണ്ട് ആൾക്കാരെ
ദയവ് ചെയ്ത് അത് ആദ്യം നിർത്തേണ്ടത് നമ്മളെല്ലാവരും. ആ പണി അവസാനിക്കും. ആരെങ്കിലും നേരം വെച്ച് വൈകുന്നേരം ഒരു ശത്രു ഉണ്ടാക്കിയിട്ടില്ല, പിന്നെ എന്തിനാ ഈ ഫേസ്ബുക്ക് നിന്ന് അയക്കാൻ മതി. നമ്മൾ ആളുകളെ സംഖ്യാക്കുക. ഇന്ത്യ രാജ്യത്തിന്റെ ഒരു സിസ്റ്റം നിങ്ങൾ പരിശോധിച്ച് നോക്കും. രാഹുൽ ഗാന്ധി മുതൽ നിങ്ങളെ നാട്ടിലെ കോൺഗ്രസ്സുകാരനെ പരിശോധിച്ച് നോക്കും. ഈ രാജ്യത്തിലെ പോരാട്ടത്തിലെ ഒരു 10,000 ആളുകളുടെ പേര് വായിച്ചാൽ അതിൽ എത്ര മുസ്ലിങ്ങളുണ്ടാവും? ഫാസിസ്റ്റുകൾക്കെതിരെ ഇന്ത്യയിൽ നെഞ്ചൊതി പറത്തി പൊരുതുന്നവരുടെ ലിസ്റ്റ് എടുക്കുക. ഓരോ സ്റ്റേറ്റ് എടുക്കുക, ഓരോ സ്റ്റേറ്റ്. നോർത്ത് ഈസ്റ്റ് എടുക്കുക, നോർത്തിന്റെ എടുത്ത്, സൗത്തിന്റെ എടുത്ത്. രാഹുൽ ഗാന്ധി മുതൽ നിങ്ങളുടെ എണ്ണം തുടങ്ങിയാൽ രാഹുൽ ഗാന്ധി ആവട്ടെ, മമതാ ബാനർജി ആവട്ടെ, ലാലു പ്രസാദ് യാദവ് ആവട്ടെ, അതല്ലെങ്കിൽ സ്റ്റാലിൻ ആവട്ടെ, എണ്ണി 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 ഡി കെ ശിവകുമാർ അങ്ങനെ എണ്ണി തുടങ്ങിയാൽ എത്ര പേരാ മുസ്ലിങ്ങളിൽ ആളുകൾ ഉപേക്ഷിക്കാൻ തോന്നി. മൂപ്പരാണെങ്കിൽ ബി ജെ പിയിലെ ബി ടി മൂന്നാമത് വരണുണ്ട്. നിങ്ങൾ ആലോചിച്ചു വേറെ ആരും ആരാണ് ഇന്ത്യയിലെ ഹിന്ദു കമ്മ്യൂണിറ്റി ഒറ്റക്കെട്ടായി നിന്ന് ഈ മതേതര പോരാട്ടത്തിന്റെ മുൻപിൽ ബി ജെ പിക്ക് മുമ്പിൽ നിന്ന് പൊരുതുകയാണ്? മുസ്ലിങ്ങളല്ല, ക്രിസ്ത്യാനികളല്ല. ഇന്ത്യയുടെ ജയിലിൽ എത്ര ഹിന്ദു സഹോദരന്മാർ പാർലമെന്റ് ആക്രമണത്തിൽ. നിങ്ങൾ ആലോചിക്കണം, അതുകൊണ്ട് ആക്രമണം എന്ന് പറഞ്ഞാ പുകയാക്രമണം, ഒരു പുക ഒന്നും പേടിപ്പിച്ചതല്ലാതെ ഇല്ലേ. ആ കുട്ടികളെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് പോലീസിലെ കോടതിയിൽ ഹാജരാക്കിയപ്പോ അവരെ കരഞ്ഞിട്ട് പറയും ഞങ്ങളെ കൊല്ലു. ഒറ്റ മാർഗം അവർ പറഞ്ഞിട്ട് നിങ്ങളെ വിടാം. ഒരു പ്രതിപക്ഷ നേതാവിന്റെ പേര് പറഞ്ഞാൽ മതി. ആ നാല് പെൺകുട്ടി ഉണ്ടത് പറഞ്ഞിട്ടില്ല. ധൈര്യം ചോർന്നു പോകുമ്പോ അയാളൊക്കെ ആലോചിക്കുന്ന അവരെ കുറിച്ചാണ്. അവര് ഇന്ത്യ രാജ്യത്ത് ജീവിക്കേണ്ട, അവര് പോരാട്ടം നടത്തുന്നത് ഫാസിസ്റ്റുകൾക്കെതിരെയാണ്. ഈ രാജ്യത്ത് ഫാസിസ്റ്റ് വിരുദ്ധമായ പോരാട്ടം നടത്താൻ കഴിയുന്ന ഒരു വലിയ ആൾക്കൂട്ടം വേണ്ടിയിരുന്ന അപ്പോഴാണ് ഓരോരുത്തർക്കും ഈ ശശി തരൂര് ഭഗവാൻ രാമന്റെ ഫോട്ടോ വെച്ചാൽ എന്തിനാ പാള വെച്ച്? എന്റെ സഹോദരന്മാരെ, ഇന്ത്യയിലെ 10-60% ഹിന്ദുക്കൾ ആരാധിക്കുന്ന അവരുടെ ദൈവമാണ് ഭഗവാൻ രാമൻ, ഭഗവാൻ കൃഷ്ണൻ. അത് അവരുടെ വിശ്വാസമല്ലേ? ഒരു മുസ്ലിം എങ്ങനെയാണ് ബാങ്ക് വെക്കുമ്പോഴത്തേക്ക് നേരെ പണിയിലേക്ക് ഏത് കമ്മിറ്റി നടന്നാലും മീറ്റിംഗ് നടന്നാലും നേരെ പോലീസ് തിരിച്ചു പോലുമല്ലോ? നമ്മുടെ വിശ്വാസമല്ലേ അത്? നമ്മളെ വിശ്വാസം, നമ്മുടെ വിശ്വാസം മാത്രം പരിപാലിക്കാനുള്ളത് മറ്റൊരുത്തന്റെ വിശ്വാസത്തിന് അപകടം പറ്റാതിരിക്കാൻ, അവനെ ചീത്ത വിളിക്കാതിരിക്കാൻ, അവനെ അതിന്റെ പേരിൽ ആക്ഷേപിക്കാതിരിക്കാൻ വിശ്വാസപരമായ ബാധ്യതയുള്ള കമ്മ്യൂണിറ്റിയാണ് നമുക്ക് ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ട് നമുക്ക് നമ്മളെ വിശ്വാസത്തെ പാലിക്കാം. മറ്റൊരു കമ്മ്യൂണിറ്റി, മറ്റൊരു സമുദായത്തിലെ അംഗം അത് പാലിച്ചാൽ. ശശി തരൂരിനെ നിങ്ങൾ ആരെ എന്തിനാ സംഖ്യാക്കുന്നത്? നിങ്ങൾ ആലോചിക്കണം. ശശി തരൂരിന്റെ റേറ്റ് എന്താണ് ഇന്ത്യയിൽ? അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ ഒരു റേറ്റ് നിങ്ങൾ നിശ്ചയിച്ചാൽ ശശി തരൂരിന്റെ മാർക്കറ്റ് എത്രയാണ് ആലോചിക്കണം. നിങ്ങൾ ബി ജെ പിക്കാരന് ശശി തരൂരിനെ കിട്ടിയാൽ എങ്ങനെ ആഘോഷിക്കും? പി സി ജോർജിനെ വരെ എടുക്കുന്ന കാലാണ് ബി ജെ പി. ഒരു തമാശ കരുണാകരന്റെ കുടുംബത്തിന് കൊള്ളാവുന്ന ഒരേ ഒരുത്തരേ ഉള്ളൂ എന്ന് ആ കുടുംബം തന്നെ ധരിച്ചു. അയാളുടെ പേര് ഒരു നിലക്കും കോൺഗ്രസ് എന്ന പാർട്ടി ആകുന്ന മുഴുവൻ വെച്ച് ജാക്കി വെച്ചിട്ട് പോകുന്നില്ല ഗുരുവായ അതിനെ വരെ കൊണ്ടുപോയിട്ട് മാലട്ട് സ്വീകരിച്ച് മെമ്പർഷിപ്പ് കൊടുക്കാൻ ശശി തരൂരിനെ കിട്ടിയാൽ എങ്ങനെ ബി ജെ പി ആഘോഷിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്ക് എങ്ങനെ ആഘോഷിക്കും. ആ ബി ജെ പിയിലേക്ക് ശശി തരൂരിനെ വിടുക, ഡി കെ ശിവകുമാറിനെ കണ്ടിട്ടില്ലേ? ഒട്ടുതൊട്ട് കണ്ടാൽ തന്നെ ആ ഒരു ഹിന്ദു പ്രതാപത്തിന്റെയും ഹിന്ദു ഐഡിയോളജിയുടെയും ഒക്കെ മുമ്പിൽ നിൽക്കുന്ന അവർക്ക് അഭിമാനം ഉണ്ടാകുന്ന ഒരു ഹിന്ദുവിന് അഭിമാനം തോന്നാവുന്ന ഒരു ശരീരപ്രകടവും ഒരു ആ രീതിയൊക്കെ ആർക്കുണ്ട്? ഡി കെ ശിവകുമാർ അങ്ങനെയല്ലേ ഡി കെ ശിവകുമാർ നിൽക്കേണ്ടത്? ഈ രാജ്യത്തിലെ കച്ചവട ഹിന്ദുവിൽ നിന്ന് മതേതര ഹിന്ദുവിലേക്ക് അവരെ കൊണ്ടുവരാനല്ലേ ശ്രമിക്കേണ്ടത്? പൊളിറ്റിക്കൽ രാമനിൽ നിന്ന് വിശ്വാസിയായ രാമനിലേക്കല്ലേ മതവിശ്വാസികളെ കൊണ്ടുവരേണ്ടത്? അതിനല്ലേ അവര് ശ്രമിക്കുന്നത്? 33 കൊല്ലം മുമ്പ് കർഷകൻ നടത്തി പോയവനെ കർണാടകയിൽ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസമാണ്. ഡി കെ ശിവകുമാർ ബി ജെ പി വലിയ ബഹളം ഉണ്ടാക്കി, പോയി പണിയാക്കാൻ പറഞ്ഞു, അറസ്റ്റ് ചെയ്തു. ആ ഡി കെ ശിവകുമാറിനെയാണോ ഈ കുറച്ചാളുകൾക്ക് വർഗീയവാദിയാക്കേണ്ടത്? അദ്ദേഹം എത്ര പ്രൗഢമായി ഈ വർഗീയവാദങ്ങൾക്കെതിരെ പൊരുതുന്ന ഒരു മതേതരവാദിയാണ്. ഈ സംഗീ പരിശ്രമങ്ങളെ അതല്ലെങ്കിൽ ഇവിടുത്തെ പ്രത്യേകിച്ച് സി പി എമ്മുകാരന്റെ പ്രചാരണ രീതികളെ മറികടക്കാൻ കഴിയണം എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് കഴിയും.
അപ്പൊ ഈ മമതാ ബാനർജി സിമ്പിളായിട്ട് ഓൾ ഇന്ത്യ മീഡിയയിൽ ഒരു 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 ഇംഗ്ലീഷ് മാഗസിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നു, ഞാൻ തന്നെ സ്ഥലത്തുണ്ട് കഷ്ടപ്പെട്ട് ആളുടെ പാർട്ടി എം പിമാർ ഉണ്ടാക്കിപ്പോ ആകെ വരത്തിൽ രണ്ടാളുണ്ട് എന്ന 200 ആള് കയ്യിലുള്ള മുതലാണ് സഹിക്കാൻ പറ്റില്ലെന്ന് അവർ പറയുന്നു. അത്ര ചെറിയ കാര്യമുള്ളൂ. അവർ പക്ഷേ അവർ ഇന്ത്യ മുന്നണി എന്നുള്ള നിലക്ക് സംഘടിച്ച് അവർ വേറെ തന്നെ അവരുടെ മൂവ്മെന്റുകൾ നടത്താൻ കഴിയണം. ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കേണ്ടത് നിങ്ങളോട്, നമ്മൾ ആളുകൾ പറയുന്നത് പ്രചരിപ്പിക്കണം വലിയ നിരാശം കാര്യങ്ങൾ ഒക്കെ പോയപ്പ നരേന്ദ്രമോദി ഭരിച്ച് ഒരു രക്ഷയിൽ എല്ലായിടത്തും പിടിമുറുക്കാണ് ബി ജെ പിന്റെ അനങ്ങാൻ വയ്യ തൊടാൻ വയ്യ പേടിയ പേടിപ്പിക്കല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു ഭരണ പാർട്ടിയുടെ അനുകരണങ്ങൾ നിങ്ങൾക്ക് പലയിടത്തും ഫീൽ ചെയ്യാം, പ്രത്യേകിച്ച് അതൊരു ഫാഷിസ്റ്റ് പാർട്ടിയാണ്. എന്നിട്ടും ഈ സമീപകാലത്ത് വന്ന 4 കോടതി വിധികൾ നിങ്ങൾ പരിശോധിക്കണം. 4 കോടതി വിധി പരിശോധിക്കണം. ഒന്ന്, ആ ഒന്ന് എന്താണ്? ഇലക്ഷൻ ബോണ്ട് കേസ്. ഒരു ചെറിയ കേസല്ല ഇലക്ഷൻ ബോണ്ട് എന്താന്ന് വെച്ചാല്, ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് ഇന്ത്യയെ വിലക്കെടുക്കാൻ 300 ചില്ലാനം കമ്പനികൾ ഇന്ത്യയിൽ, ആർ എസ് എസിന് ബി ജെ പിക്ക് പൈസ കൊടുക്കാത്ത 300 ചില്ലാനം കമ്പനികളെ കഴിഞ്ഞ 10 കൊല്ലം മാർക്കറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് പണിയെടുത്ത് അവർ പൈസ കൊടുത്തത് കഴിഞ്ഞ വർഷം പല കമ്പനികളുണ്ട്. ബി ജെ പിക്ക് ഫണ്ട് കൊടുക്കില്ലായിരുന്നു. അങ്ങനെ കമ്പനികൾ ഇന്ത്യയിലുണ്ട്. വയനാടും കൊടുക്കും, സി പി എമ്മിന് വരെ കൊടുക്കും, ബി ജെ പിക്ക് കൊടുക്കില്ല. അവരെ പീഡിപ്പിച്ച് ഇഡിയെ കയറ്റി ഇൻകം ടാക്സ് എന്നെ കയറ്റി പീഡിപ്പിച്ച് അവർ പൈസ കൊടുക്കുന്നത്, അതിലൊരു കമ്പനി 180 കോടി രൂപയോളം ഒറ്റയടിക്ക് ബി ജെ പിക്ക് കൊടുത്ത കമ്പനി ഉണ്ട്. അപ്പൊ ഈ കമ്പനികൾ പീഡിപ്പിച്ച് പൈസ വാങ്ങി തെരഞ്ഞെടുപ്പിനെ കൺട്രോൾ ചെയ്യലായിരുന്നു ബി ജെ പിയുടെ ലക്ഷ്യം. അതിനാണ് ഇലക്ഷൻ ബോണ്ട് ഉണ്ടാക്കിയത്. ആ ബോണ്ടിന്റെ തീരുമാനത്തിന്റെ വേദനത്തു സുപ്രീം കോടതി. അതിന്റെ വേദന നിങ്ങൾക്കറിയോ എത്ര വലുതാണ്? മോദി അതിനെതിരെ പരസ്യമായി പ്രസംഗിച്ചു സുപ്രീം കോടതിക്കെതിരെ. മോദി സംസാരിച്ചു, അത്രയ്ക്ക് സീൽ ചെയ്തിരുന്നു ബി ജെ പിക്ക്. അത് ഇന്ത്യ രാജ്യത്തിലെ കോടതിയല്ലേ ഇന്ത്യയിലെ ഇലക്ഷൻ ബോണ്ട് റദ്ദ് ചെയ്തത്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ ഫണ്ട്. 2019-20 കണക്ക് കൊടുക്കാൻ 40 ദിവസം വൈകിയതാണ്. ഇത് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിന്റെ കേസല്ല. ബി ജെ പി കോൺഗ്രസ് എന്ന് പറയുന്ന വർഷങ്ങളോളം ഇന്ത്യ ഭരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞ് അവരുടെ കമ്മിറ്റി ഫണ്ടിന്റെ കണക്ക് 40 ദിവസം വൈകിയതിന് 210 കോടി രൂപ ടാക്സ് ഫൈൻ. എന്തൊരു അതിക്രമമാണ്! 110 കോടി രൂപ ബാങ്ക് ഫ്രീസ് ചെയ്തു. അവിടെയാണ് അപ്പലറ്റ് കോർട്ട്, ഇന്ത്യയിലെ കോടതിയിൽ, ഇന്ത്യയിലെ കോടതിയുണ്ട്. ഈ കോടതിയൊക്കെ തീർന്നു അവസാനിച്ചു എന്ന നിരാശ പ്രചരിപ്പിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, മൂന്നാമത്തെ കാര്യം ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പ്. എന്തൊരു പരിഹാസ്യതയാണ്! സത്യത്തില് അതിന്റെ വീഡിയോ കണ്ടപ്പോ നമുക്ക് ഭയങ്കര സങ്കടം തോന്നി. പരസ്യമായിട്ട് ഒരുത്തൻ അതിന്റെ വരണാധികാരി ഇലക്ഷൻ ഓഫീസർ റിട്ടേണിംഗ് ഓഫീസർ ഇരുന്നിട്ട് വോട്ട് ചെയ്ത വോട്ടിൽ പേന കൊണ്ട് തിരുത്തിയിട്ട് അസാധുവാക്കുക, എന്നിട്ട് 8 പേരുടെ വോട്ടുകൾ അസാധുവാക്കി. അതിന്റെ പ്രാധാന്യം നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. ഇന്ത്യ മുന്നണി രൂപീകരിച്ചതിന് ശേഷം ആദ്യമായി അനഗ്നി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ചു നേരിട്ട തെരഞ്ഞെടുപ്പാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വന്നത് ബി ജെ പിയുടെ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നാണ്. പറഞ്ഞതാണ് ഇന്ത്യ മുന്നണിയുടെ ആദ്യ ദർശനം തകർത്തു എന്നാണ്. കോടതി അയാളെ വിളിച്ച ചീത്തക്ക് കണക്കുണ്ടോ? ആ ഭരണാധികാരി ആ റദ്ദ് ചെയ്തിട്ടുള്ള 8 പേരുടെ വോട്ട് സാധുവാക്കി, ഇലക്ഷനെ അട്ടിമറിച്ചു. ഈ രാജ്യത്തെ കോടതിയല്ലേ? അതും ഇലക്ഷനോട് തൊട്ടടുത്ത് നിൽക്കുന്ന അവസരത്തിൽ. നാലാമത്തെ കാര്യം മെനഞ്ഞാം ഡി കെ ശിവകുമാറിനെ നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയിലെ ഫാഷിസ്റ്റുകളോട് നെഞ്ചു വിരിച്ച് പൊരുതുന്ന ഒരു ധീരനായ കോൺഗ്രസുകാരൻ. ഹിമാചൽ പ്രദേശിൽ ബി ജെ പി ഇല്ലാത്ത കളി കളിച്ചപ്പോ അത് പൊളിക്കാൻ പോയത് ഡി കെ ശിവകുമാറാണ്. തെലുങ്കാനയിൽ കോൺഗ്രസിന് ഭരണം വാങ്ങാൻ ബി ജെ പിയുടെ അവിടുത്തെ തെലുങ്കാനയിലെ കെസിആറിന്റെ വേര് അറുക്കാൻ പോയത് ഈ ഡി കെ ശിവകുമാർ. ആ ഡി കെ ശിവകുമാറിന്റെ ഇതിഹാസങ്ങളിൽ അടച്ചു. അദ്ദേഹത്തിനെതിരെ ആന്റി മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ച് എടുത്ത കേസ് മെനഞ്ഞാന്ന് കോടതി ചവറ്റുകൊട്ടയിൽ വലിച്ചു. ഈ രാജ്യത്തെ കോടതിയാണ്.
ധൈര്യം വേണം എന്നുള്ള ഒറ്റ പ്രശ്നമാണ്. ബി ജെ പി ആർ എസ് എന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഭരണാധികാരികളുടെ കയ്യിൽ മരണം എന്ന് കേൾക്കുമ്പോഴേക്കും മുട്ടൊന്നും മറക്കരുത്, അങ്ങനെ പേടിക്കരുത്. ആ പേടിച്ചു നിൽക്കുന്നു എന്നതിനെയാണ് അവർ കച്ചവടം ചെയ്യുന്നത്. അയൽനാ അക്ബറിന്റെ ഒരു പ്രയോഗം ഞാൻ എപ്പോഴും പറയാറുണ്ട്. രണ്ടാമത് മോദി സർക്കാർ വന്നപ്പോ അയൽനാ അക്ബർ പറഞ്ഞു, മിസ്റ്റർ മോദി ഭയമൊക്കെ പോയി. അത് ആദ്യം വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ആത്മധൈര്യമുണ്ട്, ഇനി പേടിക്കേണ്ടത് നിങ്ങളാണ്. രാഷ്ട്രീയത്തില് നിങ്ങളുടെ നിലപാടുകൾ ജനാധിപത്യപരമായി ലോകതലത്തിൽ പറയാനുള്ള ആർജവം, ശക്തി, കരുതൽ ഉണ്ടാവണം. ഈ തമാശകളാണ് ഒരു കേരളത്തിൽ നടക്കുന്ന തമാശകൾ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ മുസ്ലിം ലീഗ് പാർട്ടിക്കും ഇവിടെ കൂടിയിട്ട് ജിന്ദലെ കൂടിയിട്ട് പറയുന്നത് കോൺഗ്രസ് കുറച്ചുകൂടെ സൂക്ഷ്മതകൾ പാലിച്ചിരുന്നില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് അങ്ങനെ ഉണ്ടാവും. നമ്മൾ പറയുന്നതിനുള്ള മര്യാദ പറയണ്ടേ? തെരഞ്ഞെടുപ്പിന്റെ സമയമാണ്, നമ്മുടെ പാർട്ടിന്റെ വലുപ്പം നമുക്ക് നല്ലോണം അറിയണം. അതിനനുസരിച്ച് വർത്താൻ ലോകത്ത് ഏറ്റവും വലിയ അറിവ് എന്താ അറിയുന്നത്? അവനാണ് എങ്ങനെ എത്രത്തോളം ഉണ്ട്, അവനാൻ്റെ വലുപ്പത്തിലാണ്, അവനാൻ്റെ ആരോഗ്യത്തിലാണ്. അല്ലാതെ നമുക്ക് പറ്റാത്തവരോട് കയറി കളിക്കാൻ പോകാതിരിക്കുക എന്നുള്ളതാണ്. ബുദ്ധിയിലും ആരോഗ്യത്തിലൊക്കെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ അറിവ്. എന്നാൽ ഈ കമ്മ്യൂണിസ്റ്റ് പൊട്ടന്മാർക്ക് അറിയാത്ത ഓർക്ക് എത്ര ശക്തി ഉണ്ട്, ഓർക്ക് എത്ര സീറ്റ് ഉണ്ട്, ഓർക്ക് എത്ര ആവതുണ്ട്, അതറിയാത്തതാണ്. ആ വിവരക്കേടാണ്. അപ്പൊ ഞാൻ പറയുന്നത് ശക്തി അറിയണ്ടേ? എത്ര കപ്പാസിറ്റി ഉണ്ട്, എത്ര ശക്തിയുണ്ട്? അതില്ലാത്തവരുടെ ഇവിടമാണല്ലോ സി പി എം അത് പറയുന്നതാണ് പ്രശ്നം. വിജയരാഘവം അല്ല എന്ന് പറയണം. സത്യത്തിൽ ഒരു തമാശയിലാണ് പറയണത്. ഒരു ഇന്റർവ്യൂ ഇന്ത്യ മുന്നണിയുടെ ലീഡർഷിപ്പ് ആലോചിക്കുമ്പോൾ ഞങ്ങൾ ആലോചിക്കും ഓനെ അത് ഗോവാസിന് കൊടുത്ത് നമ്മളവർക്ക് എന്നിട്ട് അത് ഫോർവേഡ് ചെയ്യാം. ഒരുത്തരും പിരാന്താന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവർ അത് അത് കരുതലാണ്. അയാളെ കൊണ്ടൊരു വിവരഘട്ടമല്ലാതെ പറയാൻ കഴിയും എത്ര സീറ്റ് മത്സരിക്കുന്നുണ്ട്, എവിടെയൊക്കെ ജയിക്കാൻ സാധ്യതയുണ്ട്. ഈ വിവരക്കേടുകളായി രാഷ്ട്രീയത്തിൽ കാണണം. ഞാൻ എത്രയോ പറഞ്ഞതാണ്, നിങ്ങൾ വെറുതെ എങ്കിലും ആലോചിക്ക്. 10 കൊല്ലം മുമ്പത്തേക്കൊന്ന് റിവൈസ് ചെയ്ത് 1, 2, 3 എന്ന് പറഞ്ഞ് അവിടെ മുന്നോട്ടെണ്ണ്. അപ്പൊ മനസ്സിലാകും എന്തൊക്കെ പൊട്ടത്തരകളിലൂടെയാണ് 10 കൊല്ലം ഈ ഭരണകൂടം വന്നത്. എന്നാൽ ആസൂത്രിതമായിട്ടുള്ള ഒരു കളി നടന്നിരുന്നു ഡൽഹിയിൽ, അത് നിങ്ങൾക്കൊക്കെ അറിയാം. അന്നഹസാനെ വെച്ച കളിയാണ് അത്. നമ്മളാളുകൾ ഫോർവേഡ് ചെയ്ത് പേരിപ്പിച്ചവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അപകടം അറിയാതെ അയാളെ തലയിലെ മറ്റേ പിന്നെ ഗാന്ധി തൊപ്പിയും ആ മുഖത്തുള്ള ഒരു എന്താണ് ഒരു ഒരു പിന്നെ നിഷ്കുഭാവവും അതാണ് ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്തത്. അത് മാർക്കറ്റ് ചെയ്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സി പി എം ആണ്. 10 കൊല്ലം മുമ്പ് ബി ജെ പി വരുന്നതിന്റെ ആഴ്ചകൾക്ക് മുമ്പ് യു പി എ ഗവൺമെന്റിനെ താഴെയിട്ട് പുറത്തു പോയത് എനിക്ക് വലിയ അഭിമാനമുണ്ട്. ആ കൂട്ടത്തില് ഷാഫിയുണ്ട്. ഷാഫി പോരെ കാര്യം എന്താ വെച്ചാൽ ആണവ കരാർ ഇഷ്യൂ ഉണ്ട്, പലരും കൺവീനറുണ്ടാക്കി ലീഗിനോട് ആമസായി രാജിവെക്കണം. നമുക്ക് പിന്നെ അങ്ങനെ എന്താ വെച്ചാല് എങ്ങനെയെങ്കിലും ഒരു ആകെ എന്താണ് ഒരു ഒരു കേന്ദ്രത്തിന്റെ ഭരണം കിട്ടി എന്നിട്ട് ഏതെങ്കിലും സംഘടനകൾ പറയുന്നതിനെ അനുസരിച്ച് നമ്മളെ മന്ത്രിയുടെ രാജ്യപ്പെടുന്ന നമുക്കൊരു ഇഷ്ടമാണ്. നമ്മൾ അങ്ങനെ ഭയങ്കര എങ്ങനെയാണ് അതിന്റെ എത്രമാത്രമുള്ള റിസ്ക്കാണ്, ഇന്ത്യയിലെ മൈനോറിറ്റി പൊളിറ്റിക്സിന്റെ എത്ര വലിയ മൈലേജാണ്, അതൊന്നുമില്ല. ഈ വൈകാരിക സാധനങ്ങളെ മുമ്പേ നമ്മൾ പറയും. അന്ന് ആണവക്കാരൻ വന്നപ്പോ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. എനിക്ക് വലിയ അഭിമാനം തോന്നുന്നു. കാര്യം എന്താണ്, ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഒരു ദിവസം രാവിലെ ചേർന്ന യോഗം അന്ന് രാത്രിയിൽ അവസാനിക്കുന്നത്. എല്ലാവരും സംസാരിച്ചു ആണവ കരാറിനെ കുറിച്ച് സയന്റിഫിക്കലായിട്ടുള്ള അല്ലെങ്കിൽ അക്കാഡമിക്കലായിട്ടുള്ള ഒരു വർത്തമാനത്തിൽ ആളെ പുറത്തു കൊണ്ടുവന്നു ഡിസ്കസ് ചെയ്തു. അത് വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾക്കെതിരെ വലിയ വിമർശനം ഉണ്ടായി. ആമസായി തുടരണമെന്ന് പറഞ്ഞു. എന്നാൽ ഒമർ അബ്ദുള്ളയുടെ പാർലമെന്റിലെ ഒറ്റ പ്രസംഗമാണെന്ന് ടേൺ ചെയ്തിരുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആണവ കരാറിന്റെ പേരിൽ ഇന്ത്യ ഗവൺമെന്റിനെ ഉപേക്ഷിച്ചിറങ്ങിയ സി പി എം കഴിഞ്ഞ ആഴ്ച ഇതാ യു എ ഇ ചേർന്ന COP28 എന്താ കണ്ടെത്തലറിയാം. കാർബൺ ഉൽപാദന രംഗത്ത് എനർജി ഉണ്ടാക്കുമ്പോൾ സൂക്ഷിക്കേണ്ട വിഷയങ്ങൾ, ഒന്ന് ബാറ്ററി. പുതിയ കാറുകൾ വരികയാണ്, ഇവി കാറുകൾ വരികയാണ്, ഇലക്ട്രിക് കാറുകൾ വരികയാണ്, ഒന്നാണ്. രണ്ടാമത് കറണ്ടിന് വേണ്ടി ഉണ്ടാക്കുന്ന വിൻഡ് എനർജി, സോളാർ എനർജി, വാട്ടർ എനർജി. ഈ എനർജികളിൽ ഏറ്റവും നല്ല എനർജി ആണവ എനർജിയാണെന്ന് ആധുനിക ലോകം കണ്ടെത്തിയിരിക്കുന്നു. സി പി എം കാര് പിന്നെയും ശശിയായിരുന്നു. കമ്പ്യൂട്ടറൊക്കെ പറഞ്ഞ പോലെ അബദ്ധമാണ്.
ലോകത്തിലെ ഏറ്റവും ഗ്രീൻ എനർജിയിൽ ഒന്ന് ആണവർജ്ജമാണ്. നമ്മൾ പറയുന്നതല്ല, പുതിയ കണ്ടുപിടുത്തമാണ്. ആ ആണവജാണ് അത് മൻമോഹൻ സിംഗ് കൊണ്ടുവന്നതാണ്. അഭിമന്യനായ ഹർമൻ സാഹിബ് എത്ര മന്ത്രിസഭയിലെ അംഗമാണ്, ശക്തിയാണ്, അഭിമാനിക്കപ്പെടുന്നത്. ഞാൻ പറയുന്നത് ആ ആണവ കരാറിന്റെ പേരിൽ ഇന്ത്യ ഗവൺമെന്റിനെ താഴെയിടാൻ ഇറങ്ങി പുറപ്പെട്ട സി പി എം അണ്ണാ ഹസാരിയുടെ വലയത്തിൽ പോയി. ഞാൻ എത്രയോ യോഗങ്ങളിൽ പ്രസംഗിക്കാറുണ്ട്, നിങ്ങൾ സി പി എമ്മിലെ പൊളിറ്റ്ബ്യൂറോ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് അതിന്റെ ഒരു കോപ്പി വരെ ആരും എടുത്ത് നിൽക്കുന്നൊരാച്ചില്ല. എന്റെ കയ്യിൽ നമുക്ക് അയക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ചെക്ക് ചെയ്യും. അതിനകത്ത് പറയുന്നുണ്ട് അണ്ണാ ഹസാരയ്ക്ക് അനുകൂലമായി 200 ജില്ലാണ് പ്രകടനം ഞങ്ങൾ നടത്തി. ബാബ രാംദേവിന് അനുകൂലമായി 200 ജില്ലാണ് പ്രകടനം കേരളത്തിൽ ഡി വൈ എഫ് ഐ നടത്തി. ആ അണ്ണാ ഹസാരെ എവിടെയൊന്ന് പോയി നോക്കിയിട്ടു, അതിനൊരാളെ വെച്ചുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചോളൂ, വെറുതെ ചോദിക്കും എവിടെ ആയിരുന്നത്. ആ കളവൻ ചത്തിട്ടില്ലേ ഇതുവരെ? ഇന്ത്യയെ ബി ജെ പിക്ക് കൊണ്ടുപോയിട്ട് ഒറ്റുകൊടുത്ത ഈ കാട്ടു കള്ളൻ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇന്ത്യ വിറ്റ് തീർത്തില്ലേ? ഇന്ത്യയുടെ ബഹ്റൈൻ പോലത്തെ കോഴിമുട്ട പോലത്തെ രാജ്യത്തിന് ഗൾഫയർ ഉണ്ട്. ഇന്ത്യക്ക് ഒരു സ്വന്തമായ വിമാനമില്ല, എയർ ഇന്ത്യ വിറ്റു. എന്താ ഇന്ത്യക്കുള്ളത്? എന്താ നമ്മുടെ ഇന്ത്യക്കുള്ളത്? എല്ലാം തീർന്നു. ആകെ കുറച്ച് ക്ഷേത്രവും പള്ളിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കട്ടെ. ഞാൻ മാതൃഭൂമിയുടെ പരിപാടി പങ്കെടുക്കുമ്പോൾ പറഞ്ഞു, പാപങ്ങൾക്ക് ക്ഷേത്രം, പാപങ്ങൾക്ക് പള്ളി, പാപങ്ങൾക്ക് അമ്പലം. അതാണിക്ക് എയർപോർട്ട്, അതായിരിക്കും സീ പോർട്ട്, അതായിരിക്കും പിന്നെ രാജ്യത്തിന്റെ മുഴുവൻ സമ്പത്ത് അവർക്ക്. മെനഞ്ഞാണ്ടങ്ങൾ ആലോചിച്ച് നോക്ക്, അംബാനിയുടെ മകന്റെ കല്യാണം. അംബാനിയുടെ മകന്റെ കല്യാണത്തിന് ജാംനഗർ എയർപോർട്ട് മിനിറ്റുകൾ കൊണ്ട് ഇന്റർനാഷണൽ എയർപോർട്ടായി. മിനിറ്റുകൾ കൊണ്ട് ഇന്റർനാഷണൽ വിമാനങ്ങൾ വന്നു. ഇന്ത്യയുടെ പിന്നെ സെക്യൂരിറ്റി എയർഫോഴ്സ് സെക്യൂരിറ്റി ചുമതല ഏറ്റെടുത്തു. നമ്മളൊരു കണ്ണൂർ എയർപോർട്ട് വെച്ച് കളിക്കുന്ന കളി, കരിപ്പൂർ എയർപോർട്ട് വെച്ച് കളിക്കുന്ന കളി ആലോചിച്ചു. അത് ഈ സ്വകാര്യ കമ്പനിക്ക് കൊടുത്താലേ നന്നാവും എന്ന് അവർ തീരുമാനിക്കുക. രാജ്യത്തെ വെക്കാണ്, ഇവിടെ പ്രതിരോധത്തിന്റെ ഒരു രാഷ്ട്രീയം തീർക്കാൻ കഴിയണം. അവിടെ ഇരുന്നിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ആളുകൾ എത്ര പെട്ടെന്നാണ് കോർ പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ മറക്കുന്നത്. ഇതാണ് രാജ്യം. അതിൽ തത്വദീക്ഷമായ ദീർഘവീക്ഷണത്തോട് മുസ്ലിം ലീഗ് എടുത്ത ഒരു പൊളിറ്റിക്കൽ ലൈനാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുക. ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ സീറ്റുകൾ കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ കോൺഗ്രസിന്റെ കൂടെ കേരളത്തിൽ നിൽക്കുക, അത് പാർട്ടിയുടെ തീരുമാനമാണ്. സി പി എമ്മുമായുള്ള ഇത്തരം വ്യത്യാസങ്ങളുടെ ഏറ്റവും പ്രധാന ഘടകം അതാണ്. രണ്ടാമത് ഞാൻ അതുകൊണ്ട് പറയട്ടെ, സി പി എമ്മുമായി നമുക്കില്ല ഉള്ള വിയോജിപ്പുകൾ അത് മാത്രമാണ്. അങ്ങനെ ഒരു വിചാരിക്കുന്നുണ്ടോ? മുസ്ലിം ലീഗ് ഒരു സാമുദായിക പാർട്ടിയാണ്, അടിസ്ഥാനപരമായി വിശ്വാസികളുടെ കൂട്ടായ്മയാണ്. വിശ്വാസമില്ലാത്തവരിൽ വരാം, സാമുദായികമായി വരാം, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സാമുദായികമായ വികാരം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘടനയാണ് ലീഗ്. ആ ലീഗിന് ഏത് കോണിലാണ് സി പി എമ്മുമായി യോജിക്കാനാവുക? ഒറ്റ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ മനസ്സിലാക്കണം. മെനഞ്ഞാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ചില സംഘടനാ നേതാക്കന്മാരുടെ മുമ്പിൽ വെച്ച് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇയാളെ പോലത്തെ ഒരു വർഗീയവാദി കാട്ടു കള്ളൻ കേരളത്തിൽ വേറെ ആരുമല്ലെങ്കിൽ പല മുഖ്യമന്ത്രി ഒരു കോൾ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങോട്ട് തലലിതമാവുക, മുഖ്യമന്ത്രിയെ കാണുമ്പോഴത്തേക്ക് അങ്ങോട്ട് വേർത്തൊഴിച്ച് വേദറാവുക. ഇങ്ങനെ കുറെ ആൾക്കാർ, ഒരാൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടു മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞപ്പോ, അങ്ങനെയല്ല പറഞ്ഞത്, പറഞ്ഞ വോയിസ് പുറത്തുനിന്നല്ലോ. എന്താ പറഞ്ഞത്? തെമ്മാടിത്തരം, പള്ളിയിലെ അച്ഛനല്ല, മുസ്ലിയാരല്ല, അമ്പലത്തിന്റെ പൂജാരനല്ല, ഒരു പട്ടിയെ പോലും വാഹനം കയറ്റി കൊല്ലാൻ ശ്രമിക്കുന്ന മനുഷ്യൻ ചെയ്യുന്നത് മോശത്തരാണ്. ആര് ചെയ്താലും, അവർ മുസ്ലിങ്ങളായ ന്യായം, ഹിന്ദുക്കളായാലും ന്യായം, ക്രിസ്ത്യാനികളായാലും അങ്ങനൊന്നുമില്ല. ആര് ചെയ്താലും മോശമാണ്. പിന്നെയാണ് ഒരു പള്ളി വികാരികളെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, പക്ഷെ അവർ മുഴുവൻ മുസ്ലിങ്ങളാണെന്ന കണ്ടെത്തൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ലക്ഷ്യം എന്താണ്? എന്താ അതിന്റെ ലക്ഷ്യം? എല്ലാ വിഭാഗം കുട്ടികളുണ്ട്, ഫെയർവെൽ എന്നൊക്കെ പറഞ്ഞ സ്കൂളുകളിൽ നിന്ന് നടക്കുന്നത് ന്യായീകരിക്കാനും ഞാനില്ല, പക്ഷെ ക്യാമ്പസ് കല്യാണം നടക്കാറുണ്ട്. പക്ഷെ അത് മുഴുവൻ ഒരു കമ്മ്യൂണിറ്റിയുടെ തലയിൽ കെട്ടിവെക്കുന്ന പിണറായി വിജയന്റെ മനസ്സിലുള്ള വിദ്വേഷം എന്താണ്? കേരളത്തിൽ ഇതുപോലെ വർഗീയമായിട്ടുള്ള വിഭാഗീയതകൾ ഉണ്ടാക്കുന്ന ഒരു ഡയലോഗാണ്.
ഈ ഒറ്റമൂലി പ്രയോഗം നാട്ടിലൊക്കെ ഒറ്റമൂലി പ്രയോഗം ഉണ്ട്. അപ്പൊ ചോദിച്ചാൽ പറയും ജലദോഷം, പല്ലുവേദന, തലവേദന, കാലുവേദന, ഊരവേദന. നമ്മളെ വൈദ്യത്തിൽ ഒറ്റമൂലി ഇല്ലാതെ കഴിച്ചാൽ ഇതൊക്കെ പോകുന്ന നമുക്ക് ഒരുപാട് കൺസേൺ ഉണ്ട്. നമ്മളെ മക്കൾ വലുതാവുമ്പോൾ മക്കൾ വാപ്പാടിയന്മാരെയൊക്കെ ബഹുമാനിക്കണം, അധ്യാപകരെ ബഹുമാനിക്കണം, മാതാപിതാ ഗുരു ദൈവത്തൊക്കെ പഠിക്കുന്ന സംസ്കാരമാണ് നമ്മുടെ ഇന്ത്യയിലും. ഇസ്ലാമിലതൊക്കെ വേണം. ഉസ്താദിനോട് ബഹുമാനം വേണം, അധ്യാപകനോട് ബഹുമാനം വേണം, പാപ്പാനോട് ബഹുമാനം വേണം, അയൽക്കാരോട് ബഹുമാനം വേണം. ഇതൊക്കെ നമ്മൾ ആഗ്രഹമാണ്. മക്കൾ മയക്കുമരുന്നൊന്നും ഉപയോഗിക്കരുത്. പഠിച്ചതോടൊക്കെ കാത്തു രക്ഷിക്കട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുന്നു. അത് ചെയ്യരുത്. മക്കൾ അനാവശ്യമായ ലൈംഗികമായ അരാജകത്വത്തിനൊന്നും പോയി പെടരുത്. മക്കൾ ചുരുക്കി പറഞ്ഞ മക്കൾ നന്നാവണം, അതാണ് നമ്മുടെ ആഗ്രഹം. അതിന് ഒറ്റ ഒറ്റ മൂലയുള്ളത് മക്കളെ സഭയാതെ നോക്കിയാൽ മതി. 80% പ്രശ്നമില്ല, ബാക്കിയുടെ 20 കഴിച്ചാൽ മതി. ഇന്നത്തെ ക്യാമ്പസിലത് ഇത് ആസൂത്രിതമാണ്. ഒരു കമ്മ്യൂണിറ്റിയുടെ അകസൗന്ദര്യം എന്ന് പറയുന്നത് ഒരു ജീവിതത്തെ ക്രമീകരിച്ചെടുത്തിട്ടതിൽ കമ്മ്യൂണിറ്റി കാണിക്കുന്ന ഇടപെടലാണ്. ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. അപ്പോൾ LGBTQ ഇഷ്യൂ ആണ്. ഷാഫി ഞങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഷാഫിയെ ഡിസ്കഷനിൽ പോകുമ്പോൾ ഒരുപാട് ഡിസ്കസ് ചെയ്താണ് ആ കാര്യം. LGBTQ ഇഷ്യൂ ആണ്. ആ ഇഷ്യൂ ഒക്കെ ഞാൻ പറഞ്ഞൊരു കാര്യം എന്തായാലും LGBTQ സ്ട്രക്ചർ പൊളിക്കണം. ഈ സ്ട്രക്ചർ ഉണ്ടാക്കിയത് തോന്നിയതാണ്. എന്താ കാരണം? അതിനകത്ത് ലെസ്ബിയൻ, ഗേ, ഇതൊക്കെ പച്ച തോന്നിയതല്ലേ. പീഡോഫിലിയ, ശബരി, ഇതൊക്കെ അങ്ങനെ ഡ്രസ് ഇട്ട് വെച്ചിരിക്കുകയാണ് ചെറുതാൻ. എന്നാൽ അതിനകത്ത് ട്രാൻസ്ജെൻഡർ ഉണ്ട്. ഒരു 50% ഡിസർവിംഗ് ആണ്. അസെക്ഷൻ ഉണ്ട്, 100% ഡിസർവിംഗ് ആണ്. ഇന്റർസെക്സ് ഉണ്ട്, 100% ഡിസർവിംഗ് ആണ്. എന്നാൽ ഇതിന്റെ മറവിലുള്ള തോന്നിയാസത്തെ നമ്മൾ അംഗീകരിക്കാം. അത് പറഞ്ഞപ്പോഴത്തേക്ക് അത് പറഞ്ഞാൽ ഭയങ്കര കുഴപ്പമാണ്. ഭയങ്കര കുഴപ്പമാണ്. അതെങ്ങനെ കുഴപ്പമാകുക? ഇത് തെറ്റാണ്. ഇത് പ്രചരിപ്പിക്കുന്നവർ SFI-ക്കാരാണ്. മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നതിന്റെ മുൻപന്തിയിൽ കേരളത്തിലെ ക്യാമ്പസ് SFI ആണ്. വിപണനം നടത്തുന്നവരാണ്. ഒരു കാര്യങ്ങൾ ആലോചിച്ച് നോക്ക്. ആ സിദ്ധാർത്ഥം നോക്കുമ്പോ ഒരു തുള്ളി വെള്ളം 3 ദിവസം ഇല്ലാത്തത് ആത്മഹത്യ ചെയ്തു സ്വന്തം കഴുത്തിൽ കയറ് കെട്ടിയിട്ട് എന്നാണ്. നമ്മുടെ കേരളത്തിലെ സാംസ്കാരിക നേതാക്കന്മാരൊന്നും ഇപ്പോഴും അതിന്റെ സംശയത്തിന്റെ പേരിൽ നിൽക്കുക. എങ്ങനെയാണ് ആ കുട്ടിക്ക് 3 ദിവസം വെള്ളം കിട്ടാത്ത ഒരുത്തൻ അവസാനം അമ്മ കയറ്റുന്ന മെസ്സേജ് പൊങ്കാലയിൽ പങ്കെടുക്കാൻ ഞാൻ തിരുവനന്തപുരത്ത് വരുന്നതാണ്, അവിടത്തേക്ക് വരുന്നതാണ്. ആ ആഗ്രഹം വെച്ചിട്ടുള്ള കുട്ടി എന്നെ മരിച്ചു. വൈദ്യതിയിലെ ഒരു ഉമ്മ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സ്റ്റാഫ് എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അത് തുടങ്ങുന്നത് തന്നെയാണ്, മകന് ഇത്തവണ SSC പരീക്ഷയാണ്. അവരിങ്ങനെ പുറത്തുപോയി കളിക്കും, എനിക്ക് ബേജാറാണ്. ഞാൻ പറയും, മോനെ ഇന്ന് പഠിക്കരുത്. അവൻ മൊബൈൽ എടുത്താൽ എനിക്ക് ടെൻഷനാണ്. അവരുടെ വാപ്പ വന്നാൽ ഓനെ കുട്ടിയുടെ പുറത്തേക്ക് നടക്കാൻ പോകും. ഞാൻ പറയും, ഓനെ ഇന്ന് പഠിക്കട്ടെ. രാത്രിയിൽ ഞാൻ പതുക്കെ എഴുന്നേറ്റ് നോക്കും. അവൻ പഠിക്കുന്നത് കാണുമ്പോൾ ഞാൻ വാങ്ങിവെച്ച, അവനായി വാങ്ങിവെച്ച ഓർഡേഴ്സ് അവൻ കലക്കിപ്പോകും. ഒരു എനർജി കിട്ടിക്കോട്ടെ. അങ്ങനെ ഞാൻ എൻ്റെ മോൻ നോക്കണം. ഇതുപോലെ എൻ്റെ സിദ്ധാർത്ഥം സിദ്ധാർത്ഥം നോക്കിയിട്ടുണ്ടാവും. എൻ്റെ സഹോദരന്മാരെ, നിങ്ങളുടെയൊക്കെ മക്കൾ നാട്ടിലുണ്ട്. ഫാദർലെസ് ഫാമിലി എന്നാണ് സൈക്കോളജിയിലെ നാട്ടിലുള്ള മക്കളുടെ ടേബിൾ. ഫാദർലെസ് ഫാമിലി എന്ന് പറഞ്ഞാൽ എത്തീമാണ് അല്ല, സൈക്കോളജിയിലെ ടേം വാപ്പ വിദേശത്തുള്ള മക്കൾ. ഒരു മോനെ പോറ്റണമെങ്കിൽ, ഒരു മോളെ പോറ്റണമെങ്കിൽ എന്തെല്ലാം ടെൻഷനുണ്ട്. വാപ്പ അവിടെ ഇല്ലെങ്കിലും സിദ്ധാർത്ഥ രാജൻ ഉണ്ടായിരുന്നില്ല. മകനെ പഠിപ്പിച്ച് മിടുക്കനായി നല്ല ഒരു കപ്പാസിറ്റി ഉള്ളതിനായിട്ട് പറഞ്ഞു. എങ്ങനെയാണ് ഞാൻ മെനഞ്ഞാന്ന് ഇറങ്ങിയിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ട്. SFI ക്യാമ്പസിലെ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നു. എന്തും തെറിയാണ് അവർ പറയുന്നത്, എന്ത് ചീത്തവിളിയാണ് അവർ ചെയ്യുന്നത്. ഒരു മനുഷ്യന്റെ ഇൻഡിവിജ്വാലിറ്റി ഇല്ല. ഇതെന്ത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ്? ഒരു ഇൻഡിവിജ്വാലിറ്റി ഇല്ലേ? നിങ്ങൾക്കില്ലേ, എനിക്കില്ലേ, എന്റെ വീട്ടിൽ പണിയെടുക്കണം, നിങ്ങളുടെ വീട്ടിൽ പണിയെടുക്കണം, എല്ലാവർക്കും ഇല്ലേ? അള്ളാഹു അവർക്കൊക്കെ വ്യക്തിത്വം കൊടുത്തില്ലേ? നമ്മൾക്കല്ല മോശമായിട്ട് പെരുമാറും. ചില മലയാളിമാരുണ്ട്, ഡ്രൈവറോടൊക്കെ പെരുമാറുന്നത് കാണുമ്പോൾ നമുക്ക് അവരുടെ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇറങ്ങി റോഡിൽ നിന്ന്
പ്രേമയോട് പറയുന്ന ഭാഷകൾ പാടിന്റെ സമയത്തെ ഒരു മനുഷ്യന്റെ അന്തസ്സിന് എത്ര വലിയ വേലയുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട്. കഴുത പോലെ വിശുദ്ധമാണ്, ദുൽഹജ്ജ് പത്ത് പോലെ വിശുദ്ധമാണ്, മറ്റൊന്ന് തന്റെ അന്തസ്സും അഭിമാനം. ഈ വൃത്തികെട്ട അസഭയ്ക്കാരൻ തെമ്മാടികൾ ക്യാമ്പസിൽ പഠിക്കാൻ വരുന്നവരോട് പറയുന്ന വർത്തമാനങ്ങൾ എന്തു ഭാഷകൾ! എന്നിട്ട് അവനെയൊക്കെ ന്യായീകരിക്കുന്ന കുറെ സാംസ്കാരിക കോണപതിയാരങ്ങൾ നാട്ടിൽ. റഫീഖാമ്മയുടെ കല്യാണം എണ്ണി ഒരു കാട്ടു വരച്ചു, ഒരു പോത്തിന്റെ വരി ഉടക്കാൻ വേണ്ടി, ഒരു ഒരു പിന്നെ എരുമയുടെ വരി ഉടക്കാൻ വേണ്ടി പോകുന്ന ഒരു സാംസ്കാരിക കേരളം എന്നാണ് എരുമയുടെ പേര്. ഇപ്പത്തെ പറയണം, ഏ അതിന്റെ വരിയൊന്നും ഉടക്കണ്ട, അതിന് പ്രത്യുൽപാദനൊന്നുമില്ല. കഴിഞ്ഞാണ് തള്ളിപ്പുള്ളികൾ. ഞാൻ നിങ്ങളോട് പറയേണ്ടത് സി പി എമ്മുമായുള്ള രാഷ്ട്രീയ വിയോജിപ്പ് ബി ജെ പിയുമായി വെച്ചു പുലർത്തുന്നതിന് സമാനമായ ഐഡിയോളജിക്കളായിട്ടുള്ള വ്യത്യാസമാണ്. അത് എല്ലാവർക്കും ചെറിയ പ്രശ്നമില്ല, ചെറിയ പ്രശ്നമൊന്നുമില്ല. ലാഭങ്ങളും നഷ്ടങ്ങളുടെയൊക്കെ കാര്യം ഉണ്ടാവും, അത് വേറെ കേസ്, അത് വേറെ കേസാണ്. അതിന് അതിന്റെ രാഷ്ട്രീയം വേറെ വേറെ ചർച്ചയില്ല. അങ്ങനെ ലാഭം നോക്കി പോയവരൊക്കെ ഉണ്ടാക്കിയ കച്ചവടവും ലാഭമൊക്കെ നിങ്ങൾ കാണുന്നതാണ് രാഷ്ട്രീയത്തിൽ. സി പി എം ഇപ്പോ ഇന്നലെ ലീഗിൽ നിന്ന് പുറത്താക്കിയ ഒരാൾ ചിഹ്നം കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന രാഷ്ട്രീയം എന്താ ആലോചിച്ചാൽ മനസ്സിലാവും. അതൊക്കെ മാർക്കറ്റ് ഉണ്ടാവും. പക്ഷെ നിങ്ങളോട് പറയുന്നത് ഒരു രാഷ്ട്രീയത്തില് അത്യാവശ്യമൊക്കെ അധ്വാനിച്ചപ്പോ കാൻസിസിക്കാര് ഷാഫിനെ കൊണ്ടു എന്നെവിടെ കൊണ്ടു വന്നു നാട്ടിൽ അത്യാവശ്യം പ്രസംഗിക്കും. കുറച്ചൊക്കെ ഉഷാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്ലൈറ്റ് എടുത്ത് കൊണ്ടുവരിക, നമ്മളെ വേദിയിൽ ഇങ്ങനെ പ്രസംഗിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് ഒരു തീറ്റിക്കലുണ്ട്, ആ തീറ്റിപ്പ കൊടുത്തിട്ട് പോയി പെടാതിരിക്കാണ്. പൊളിറ്റിക്കലി ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. നമ്മളുടെ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നമ്മൾ വിചാരിച്ച പോലെ എല്ലാം നടന്നുണ്ടാവില്ല. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ നമ്മളുടെ ഐഡിയോളജി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള സമരം അതിനകത്ത് നടത്താൻ ധൈര്യം ചാലിച്ച് വേറെ പാർട്ടികളെ ആശ്രയിച്ചല്ലേ പോകേണ്ടത്. അവരുടെ ധൈര്യപൂർവ്വത്തിന്റെ പ്രശ്നമുണ്ട്. ഈ പാർട്ടി ആരുടെതല്ല, നമ്മളത് എല്ലാവരും തന്നെ. ഒരു സമൂഹത്തിന്റെ അന്തസ്സും ആഭിജാത്യവും വെളിച്ചവും നൽകിയ അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാ പ്രധാനപ്പെട്ട കാര്യം പലതരം ഇതിൽ പറയും. ഇപ്പൊ ഞാൻ കുഞ്ഞാലത്തിന്റെ ഇഷ്യൂസ് റൈസ് ചെയ്തപ്പോ എനിക്കതിനെ വമ്പിച്ച ആക്രമണം ഉണ്ടായിരുന്നു. ഇതാ കഴിഞ്ഞാൽ പറയും ലീഗിൽ വേറെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ലീഗിലെന്തിനെ വേറെ അതല്ല, നിങ്ങൾക്ക് വലിപ്പം വരാത്ത കൊണ്ടുണ്ട്. ഞാനിന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ അല്ലാണ്ട് പണക്കടകളുടെ അപ്പല്ലേ ആലോചിക്കുന്നുള്ളൂ. അങ്ങനെ പറയില്ലേ, ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? അവരല്ലേ പറയുന്നത്. പാർട്ടി ഞാൻ എവിടുന്നൊക്കെ എന്തെല്ലാം പിന്നെ കുരുത്തക്കേട് എന്തെല്ലാം എന്നൊക്കെ സംഘടനാ രംഗത്ത് എന്തെല്ലാം വിമർശനങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാവരും പറഞ്ഞു ലീഗിന് പറ്റൂല. ഞാൻ ഇതിനകത്ത് നിന്നിട്ടില്ല, ഇപ്പോഴും നിൽക്കണില്ലേ. ഇതിനകത്ത് നിങ്ങൾ ഞാൻ വിചാരിക്കുന്നു അപ്പം നടത്തേണ്ടതാണ്. അത് അതിനൊക്കെ സമയമെടുക്കും, അതിനൊക്കെ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ സംഘടന നിൽക്കണം, സംഘടന ഇന്ത്യ നിൽക്കണം. നമുക്ക് ഞങ്ങൾ ആരെ പറഞ്ഞു കോൺഗ്രസ് എന്തായാലും കോൺഗ്രസിന് ചീത്ത പറയുന്നത് രാജ്യം വേണ്ടി, രാജ്യം വേണ്ട, പാർട്ടി വേണ്ട, ഈ സംഘടന വേണ്ട. മടുക്കുമ്പോ സാമാന്യ മര്യാദ എന്തെങ്കിലും നിർത്തി ഉപദ്രവമില്ലാതെ മാറിയിട്ട് വേണ്ടത്. അല്ലാതെ അതിന് ഒറ്റുകൊടുക്കുന്ന പണിയല്ല ഒരു പ്രവർത്തകരും ഒരിക്കലും ചെയ്യേണ്ടത്. അല്ലല്ലോ, ഞാൻ ഇന്നലെ തീവ്രമായിട്ട് ഞാൻ പറഞ്ഞു ആ മുഖ്യമന്ത്രിയുടെ പേരിൽ മകളുടെ പേരിൽ വലിയ ആദർശ പണികളുണ്ടല്ലോ. ഇപ്പൊ മാറ്റി കുറഞ്ഞ പേരിൽ കേസ് വന്നു, എത്രയോ കേസ് എന്റെ പേരിൽ കേസ് വന്നു, എന്റെ പേരിൽ കേസ് വന്നിട്ട് എന്താണ് മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ കേസ് വന്ന് കേസ് ഐഡിച്ച് കൊടുത്ത 50 ലക്ഷം ഉറുപ്പിയുന്നു വക്കീലിന് കേസ് വാദിക്കാൻ. ഒരു അമ്മായി കൊണ്ട് നറവാട് കൊടുത്ത പൈസ സർക്കാരിന്റെ പൈസ ഇല്ലേ, നിങ്ങൾ ഈ പ്രവാസികളുടെ പൈസ ഇല്ലേ. എന്നാ കേഷാക്കിന്റെ പേരിൽ 14 കേസ്. ഞാൻ പാർട്ടിന്ന് പൈസ വാങ്ങിയാ, ഞാൻ അന്നേരം പാർട്ടിന്റെ സംസ്ഥാനമാരെ ഇരുത്തിട്ട് പറഞ്ഞത് ഞാൻ വാങ്ങിയിട്ടില്ല, പാർട്ടി തന്നിട്ടില്ല, വാങ്ങിയിട്ടില്ല. കാരണം അത് തെളിയിക്കേണ്ടത് എന്റെ പേര് കൊണ്ട് ബാധ്യതയാണ്. എനിക്ക് തെളിയിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ മാറി സ്റ്റേജ് വെക്കാൻ വെച്ചാൽ പറയും. ഒരാഴ്ച കഴിഞ്ഞാൽ അത് പറഞ്ഞുപോയില്ലേ, ഇരിക്കുന്ന കേസും വേണം, നിങ്ങളും നിൽക്കും വേണം, അല്ലാതെ വർത്തമാനം പറയും വേണം. അങ്ങനെ കേസ് തെളിയിച്ചോളൂ, അങ്ങനെ ചെറിയ കേസാ. സംഘടനയിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ സംഘടന എന്ന് പറയുന്നതിന് അതിന് നിൽക്കുന്നത് ഒരു ജീവിക്കുന്നതിനിടയിൽ പൊതുപ്രവർത്തനം നടത്തണം. മനസ്സിലായി? നിങ്ങൾ പൊതുപ്രവർത്തനം കൊണ്ട് ജീവിക്കരുത്. രണ്ടാമത്തെ